ഹലോ മച്ചമാരെ പാലക്കാട് എം എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കമ്പയറിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ പരിയഡോഗിനെയും ഡോഗിനെയും കമ്പയർ ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഇവയുടെ ചരിത്രം പറഞ്ഞു തന്നെ തുടങ്ങാം ഇന്ത്യൻ പരിയഡോഗ് ഏകദേശം പതിനേഴായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉള്ള ഒരു നായ വിഭാഗമാണ് ഏകദേശം തെക്കേ ഇന്ത്യയിലാണ് ആ സമയങ്ങളിൽ ഇന്ത്യൻ പരിയഡോഗിനെ കണ്ടുവന്നിരുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു മനുഷ്യർ വിഭാഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങുമ്പോൾ മുതലുള്ള ഒരു നായ ബ്രീഡാണ് ഇന്ത്യൻ പരിയഡോഗ് എന്നും പറയുന്നവരുണ്ട് ഇനി കോംബൈ ഡോഗിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ് കോംബൈ ഡോഗ് ഉരുത്തിരിഞ്ഞതെന്ന് പറയപ്പെടുന്നു പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ പരിയഡോഗും ചെന്നൈകളും തമ്മിൽ ക്രോസായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു നായ വിഭാഗമാണ് കോംബൈ എന്നതാണ് ഇതിലൊന്ന് രണ്ടാമത്തേത് ഇന്ത്യൻ പരിയഡോഗിലെ ചില പ്രത്യേക കളറുള്ള നായ്ക്കളെ മാത്രം ക്രോസ് ചെയ്യിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രീഡാണ് കോംബൈ എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കോംബൈ ഡോഗിൻ്റെ മുതുമുത്തച്ഛന്മാരാണ് ഇന്ത്യൻ പരിയഡോഗ് എന്ന് തന്നെ പറയാം ഇനി അടുത്തതെല്ലാവർക്കും വരുന്ന ഒരു പൊതു സംശയമാണ് ഇന്ത്യൻ പരിയഡോഗിനെയും കോംബൈ ഡോഗിനെയും തമ്മിലെങ്ങനെ തിരിച്ചറിയാമെന്നത് ഡോഗുകളെക്കുറിച്ചധികം അറിയാത്തവർക്ക് ഈ രണ്ട് നായ വിഭാഗങ്ങൾ കണ്ടാലും ഒരേപോലെയാണ് തോന്നുക ഒരു ഇന്ത്യൻ പരിയ ഡോഗെ മിക്കതും നിവർന്നതും കൂർത്തതുമായ ചെവികളായിരിക്കും ഇവയെ പ്രധാനമായും വെള്ളയും കറുപ്പും റെഡും കൂടിയോ ഇവയെല്ലാം കളർന്ന കളറോട് കൂടിയോ ആണ് കാണപ്പെടുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഇഞ്ച് വരെ ഉയരമുണ്ടാകും ഇവയ്ക്ക് പതിനഞ്ച് മുതൽ മുപ്പത് കിലോ വരെ ശരീരഭാരവും ഉണ്ടാകും ഇവയെ ഷോട്ട് കോട്ടാണ് കാണപ്പെടുന്നതും ഇതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമാണ് കോംബൈഡോഗുകൾ പ്രധാനമായും ഇതിൽ വ്യത്യസ്തം വരുന്നത് കോംബൈഡോഗിൻ്റെ ബ്ലാക്ക് ഫേസ് മാസ്ക് തന്നെയാണ് കോംബൈഡോഗിൻ്റെ മുഖത്ത് കറുത്ത കളറായിരിക്കും കൂടാതെ ഇവയുടെ മുതുകിൽ കഴുത്തു മുതൽ വാലു വരെ രോമം കൊണ്ടുള്ള ഒരു ഉയർന്ന വരയും കാണാം കോംബൈ ഡോഗിൻ്റെ ചെവിയാണെങ്കിൽ പൊതുവേ ഒടിഞ്ഞു തൂങ്ങിയ രീതിയിലാണ് കാണപ്പെടുന്നത് ഇതെല്ലാമാണ് ഇന്ത്യൻ പരിയഡോഗിനെയും ഡോഗിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗം അടുത്തത് ഇവയുടെ അഗ്രഷനാണ് നോക്കുന്നത് ഇന്ത്യൻ പരിയഡോഗ് കോംബൈഡോഗിൻ്റെ മുതുമുത്തച്ഛനാണെങ്കിലും അഗ്രഷൻ കൂടുതൽ കോംബൈഡോഗിനാണ് ഇനി ഇവയെ വളർത്തുന്നതിനുള്ള ചിലവ് നോക്കാം ഇവയെ വളർത്തുവാൻ അധികം ചിലവൊന്നും ആവശ്യമില്ല കൃത്യമായ വാക്സിനേഷനും നമ്മുടെ കയ്യിലുള്ള ഭക്ഷണവും കൊടുത്താൽ തന്നെ ഇവർ സംതൃപ്തരാണ് അതായത് വില കൂടിയ ഭക്ഷണങ്ങളോ വിലയേറിയ കൂടുകളൊന്നും ഇവയ്ക്ക് ആവശ്യമില്ലെന്നത് സാരം ഇന്ത്യൻ പരിയ ഡോഗാണെങ്കിൽ തൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും വളരെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നു എന്നാൽ കോംബെഡോഗിനാണെങ്കിൽ തന്നെ പരിചരിക്കുന്ന ആളോടെ ഒരു പ്രത്യേക സ്നേഹമായിരിക്കും മറ്റുള്ളവരുടെ ഇല്ലെങ്കിലും അവരുടെ സ്നേഹം വളരെ കുറവായിരിക്കും അടുത്തത് വളരെ നല്ല വാച്ച് ഡോഗ് ഇതിലേതാണെന്ന് നോക്കാം ഇന്ത്യൻ പരിയഡോഗിനെക്കാട്ടിലും വളരെ നല്ല ശക്തനായ വാച്ച് ഡോഗ് കോംബെ ഡോഗ് തന്നെയാണ് കോംബൈ ഡോഗുള്ള വീട്ടിലാണെങ്കിൽ വീടിൻ്റെ വാതിൽ തുറന്നിട്ട് വേണമെങ്കിലും പുറത്തേക്ക് പോകാം അത്രയും നല്ലൊരു വാച്ചിങ് ഡോഗാണ് കോംബ് ഡോഗുകൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇവയ്ക്ക് മറ്റു നായ് വിഭാഗങ്ങളോടുള്ള പെരുമാറ്റമാണ് നമ്മളെപ്പോഴും ഇന്ത്യൻ പരിയഡോഗിനെ ഒരു നായയെ മാത്രമായി കാണാറില്ല അവർ എങ്ങോട്ട് പോകുമ്പോഴും ഒരു ഗ്രൂപ്പായിയാണ് പോകുന്നത് അതായത് കൂട്ടം ചേർന്ന് നടക്കാൻ താല്പര്യമുള്ള ഒരു നായ വിഭാഗമാണ് ഇന്ത്യൻ പരിയഡോഗ് എന്നാൽ കോംബെ ഡോഗുകൾ നേരെ തിരിച്ചാണ് കൂട്ടം ചേർന്ന് നടക്കാൻ താല്പര്യമില്ലാത്ത ഒരു നായ വിഭാഗമാണ് ഇവർ ഇവർ തമ്മിൽ തമ്മിൽ തന്നെ ഉണ്ടാകുന്നു എന്നിരുന്നാലും ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല വാച്ച് ഡോഗായി വളർത്താൻ കഴിയുന്ന നാല് വിഭാഗങ്ങളാണ് ഇവ രണ്ടും ഇന്ത്യൻ പരിയ ഡോഗിനെയും കോംബൈ ഡോഗിനെയും കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ